എന്റെ ബാലകേൾക്കുന്ന ഉമ്മമാർ എന്റെ സദസ്സിലുണ്ടല്ലോ. ഈമാനുള്ള പെങ്ങളെ, കല്യാണം കഴിഞ്ഞ എന്റെ പെങ്ങന്മാർ ഈ സദസ്സിലുണ്ടല്ലോ. വിവാഹിതരായ എന്റെ സഹോദരിമാർ ഈ സദസ്സിലുണ്ടല്ലോ. പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ എത്ര വലിയ അഡ്വക്കേറ്റുമാരായാലും, നിങ്ങൾ എത്ര വലിയ ഡോക്ടർമാരായാലും, ചില പെൺകുട്ടികൾ ഡോക്ടർ പഠിക്കാറുണ്ട്, എന്നിട്ട് അവർ ഡോക്ടർമാരാവുകയാണ്, ടീച്ചർമാരാവുകയാണ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാരാവുകയാണ്. ഭൗതികമായ വിദ്യാഭ്യാസം നുകർന്നുകൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ അവർ വിരാജിക്കുകയാണ്. പക്ഷെ ഏത് ഡോക്ടർ ഫീമെയിൽ ഡോക്ടർ ആണെങ്കിലും, ഏത് ഫീമെയിൽ ലോയർ ആണെങ്കിലും, ഏത് ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കുന്ന പെണ്ണാണെങ്കിലും, എന്റെ ബാല കേൾക്കുന്ന പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു പേരുണ്ടേ പെങ്ങളെ. നിങ്ങൾ തങ്ങന്മാരെ ഭാര്യമാരായാലോ, നിങ്ങൾ അലിമീങ്ങളെ ഭാര്യമാരായാലോ, നിങ്ങൾ കാലിയാമാരെ ഭാര്യമാരായാലോ, നിങ്ങൾ ഏത് വലിയ തലയെടുപ്പുള്ളവന്റെ ഭാര്യമാരായാലോ, ഏത് വലിയ തമ്പുരാന്റെ ഭാര്യമാരായാലോ, നിങ്ങൾക്കൊരു പേരുണ്ട്, ഒരു കോമൺ പേര്. ഏതാണ് ആ കോമൺ പേര്? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. എന്താ എന്താ, വാട്ട് ആർ യു ഡൂയിങ്? എന്താ ചെയ്യണ, എന്താ പണി? ഡോക്ടറാണ്. ഓ ശരിയാ, ശരിയാ. പിന്നെ എഞ്ചിനീയറാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ശരി. പിന്നെ അഡ്വക്കേറ്റും ആണ്. ഓ, ഓൾറൗണ്ടർ ആണല്ലേ. അതെ. പിന്നെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ ബർക്കത്താക്കപ്പെട്ട നാക്കുന്ന പുറത്തു വരും. ഹൗസ് വൈഫും കൂടിയാണ്. പുതിയ ആലോചന ആയിട്ടൊന്നും വരണ്ട, കല്യാണം കഴിഞ്ഞതാ, ഹൗസ് വൈഫ് ആണ് ഇല്ലേ. ഹൗസ് വൈഫ് എന്ന ആ കാറ്റഗറി ഇല്ലാത്ത കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണുമില്ല. സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, എന്റെ വീട്ടിൽ ഒരു ഹൗസ് വൈഫ് ഉണ്ട്, അത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാ. ആ ഭാര്യക്ക് ഒരു വേലക്കാരില്ല. എന്റെ വീട്ടിലുള്ള ജോലി എടുക്കുന്നത് എന്റെ ഭാര്യയാണ്. എന്റെ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ ഭാര്യയാണ് ഇല്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് എല്ലാ അറിവുകളും നൽകണം ഇല്ലേ. എല്ലാ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ മുഴുവനുമുള്ളത് മഞ്ഞനാടി പരിസരത്താ. ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളുള്ളത് മഞ്ഞനാടി പരിസരത്താണ്. രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, ഈ സദസ്സിലിരുന്ന് എന്റെ സംസാരം ശ്രവിക്കുന്ന, ഓൺലൈനിലൂടെ എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പെൺമക്കളുണ്ടല്ലോ, ആ പെൺമക്കൾക്ക് ഭൗതികമായ എത്ര വിദ്യാഭ്യാസം നിങ്ങൾ നൽകിയാലും, കല്യാണമുണ്ടെന്ന ബോധം നിങ്ങൾക്ക് വേണേ ബാപ്പാ. നിങ്ങളെ മക്കളുണ്ടല്ലോ, പെൺമക്കളുണ്ടല്ലോ, ആ പെൺമക്കൾ എത്ര വലിയ ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും, ഒരു ദിവസമല്ല മറ്റൊരു ദിവസം ഒരു ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് നിന്റെ മകളെ നിക്കാഹ് ചെയ്ത് അവന്റെ കൈപിടിച്ച് പറഞ്ഞേക്കാനുള്ളതാ. ആ പറഞ്ഞേക്കുന്ന സമയത്ത് ഇവളുടെ പേരെന്താണെന്നറിയോ? ഇവൾ ഭർത്താവിന്റെ വീട്ടിലെ ഹൗസ് വൈഫാ. ആ ഭർത്താവിന്റെ വീട് എങ്ങനെ ശ്രദ്ധിക്കണമെന്ന അറിവ് ഇവൾക്ക് കൊടുത്തിരിക്കണോ? ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, അത് ഇവളുടെ ഉമ്മക്ക് സമാനമാ. ഭർത്താവിന്റെ ബാപ്പയുണ്ടല്ലോ, അത് നിങ്ങളുടെ മകളുടെ ബാപ്പക്ക് ബാപ്പയായ നിങ്ങൾക്ക് സമാനമോ? നിങ്ങളവളുടെ ബാപ്പയായതുപോലെ നിങ്ങളുടെ ഭാര്യ അവളുടെ ഉമ്മയായതുപോലെ. പ്രിയപ്പെട്ടവരെ, അവളുടെ ഭർത്താവിന്റെ ബാപ്പ അവൾക്ക് ബാപ്പയോ? അവളുടെ ഭർത്താവിന്റെ ഉമ്മ അവൾക്ക് ഉമ്മയോ? ആ ബാപ്പാനെ എങ്ങനെ ബഹുമാനിക്കണമെന്നവൾ പഠിച്ചിരിക്കണോ? ആ ഉമ്മാനെ എങ്ങനെ സ്നേഹിക്കണമെന്നവൾ പഠിച്ചിരിക്കണോ? ഈ വിവരം അവൾക്ക് ഇല്ലാതെ ആയാലാണ് ഇന്ന് കുടുംബജീവിതത്തിലെ സമാധാനം തകർന്നു പോകുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത്, എന്താ നോക്കാം ഫസ്റ്റ് നോക്കുന്ന അകകല ഉണ്ടല്ലാണ്ട് അല്ലേ?
എന്റെ മോൾക്ക് ഒരു പൊതു വന്നിട്ടില്ല, പൊതു അല്ലാണ്ട് പിന്നെ പൊതു വണ്ട, പൊതുവേ വണ്ടേ. അതേ ടൈമില് തന്റെ മോൾക്ക് ഒരു പൊതു വന്നൊരു സമയം, ഈ പൊതു എങ്ങനത്തെ പൊതു? അപ്പൊ പൊതു കാട്ടിയ ആളുടെ ഭക്ഷണ കേക്കണെന്തരെ അകകലല്ല ഉണ്ടാ ചേർക്കോ നിസ്കാര ഓത്തുണ്ടാണ്ടല്ല, നിസ്കാര ഓത്ത് പിന്നെ അത് പിന്നെ നിസ്കരിക്കുക, തന്റെ മോല മങ്ങിലായിട്ടും നിസ്കരിക്കുക. പക്ഷെ അക കല ഉണ്ടാണ്, അക ചൊന്നെങ്കിൽ അക ചൊന്നെങ്കിൽ അക എല്ലാവർക്കും കല ചൊന്നെങ്കിൽ കഞ്ഞിറ കല നെയ്പ്പുണ്ടാ അല്ലേ, കച്ചവടോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല വെറുതെ ഇങ്ങനെ കയ്യും വീശിട്ട് ഇങ്ങനെ വിലസി നടക്കുകയാണോ? ഓസി ജീവനവേ ലേസു സർവജ്ഞ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓസിക്ക് ഇങ്ങനെ നടക്കുന്നവനാണോ? അതല്ല, ജോലിയും കച്ചവടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അനല്ലേ നമ്മള് ചോദിക്കാ. അതേ സമയത്ത് അക ഇല്ലെങ്കിലും സാറല്ല, എന്റെ കാരണ ഇപ്പൊ ബാഡിക അകായെങ്കിലും പിന്നെ സ്വന്തം അക ആക്കുക അല്ലേ അല്ലേ. അങ്ങനെ അങ്ങനെ അല്ല, ആരെങ്കിലും അങ്ങനെ മേലേ നിങ്ങൾക്ക് സ്വന്താക്കം ഒന്നും ഇല്ല, നിങ്ങൾ മങ്ങിലായ പിന്നല്ലേ സ്വന്താക്കാക്കിയെ. ഉദാഹരണം എല്ലാരെ കുറിച്ച് പറയലട്ടോ, ഞാൻ എന്നെ പോലത്തെ കുറിച്ച് പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്വന്തം വീടുണ്ടാക്കി, ഞാൻ സ്വന്തം വീടുണ്ടാക്കി ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം. അതിനു മുമ്പ് ഞാൻ വാടക വീട്ടിലായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് സുബ്ഹാന ജല്ല ജലാലുഹു, ഇതുപോലെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി നല്ല ബറക്കത്തുള്ള പെൺകുട്ടിയാവും, അപ്പൊ നമുക്ക് പെട്ടെന്നൊരു വീടുണ്ടാവും, വീടുണ്ടാവും. മനസ്സിലാക്കണ്ട ഞാൻ പറയണേ, അല്ലാതെ ഇതിന്റെ അർത്ഥം ഭാര്യന്റെ ഉപ്പയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വീടുണ്ടാക്കുക എന്നല്ല. അങ്ങനെ നിങ്ങൾ ആരും വീടുണ്ടാക്കാൻ നോക്കണ്ട, നിങ്ങളെ കൈകൊണ്ട് വീടുണ്ടാക്കാൻ നോക്ക്, അതിലെ വലിയ ബർക്കത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീട് പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേ സമയം ഇവനിൽ വേണ്ടത് ഇവന് ദീനി ബോധമുള്ള ചെറുപ്പക്കാരനാണോ? ബഹുമാനപ്പെട്ട അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിനെ ഒരു നല്ല മകൾ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള മോളാണ്. ഏത് ഭംഗിയാ എന്റെ സംസാരം കേൾക്കുന്ന പെങ്ങളെ, കോളേജിൽ പഠിക്കാൻ പോകുമ്പോ നിന്റെ മുഖത്ത് കാണുന്ന ഒരു കൃത്രിമമായ ഭംഗിയുണ്ടല്ലടി, നിന്റെ ലിപ്സ്റ്റിക് പുരട്ടിയ ഭംഗിയുണ്ടല്ലോ, നിന്റെ മുഖത്തേക്ക് ക്രീം പുരട്ടിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാമർ ഉണ്ടല്ലോ, ഒരു കൃത്രിമമായ ഭംഗിയുണ്ടല്ലോ. ആ ഭംഗിയല്ല അബുദ്ദർദാര് തങ്ങളെ പ്രിയപ്പെട്ട മകളിലുള്ള ഭംഗി, ആ മകളിലുള്ള ഭംഗി നാച്ചുറൽ സൗന്ദര്യമാണ്, ആ മകളിലുള്ള ഭംഗി നാച്ചുറൽ സൗന്ദര്യമാണ്. ആ ബഹുമാനപ്പെട്ട അബുദ്ദർദാര് തങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ യസീദ് ഇബ്നു മുആവിയ, മുആവിയ തങ്ങളുടെ മകനായ യസീദ് എന്നവർ വന്ന് ആലോചിക്കുകയാണ്, ഭരണാധികാരിയാണല്ലോ. അബുദ്ദർദാര് തങ്ങളെ വരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഭരണാധികാരികൾക്ക് ഞാൻ എന്റെ മകളെ തരൂല്ല, നിങ്ങളെ അധികാരത്തിന്റെ പവർ കണ്ടിട്ടോ, നിങ്ങളെ പേര് കണ്ടിട്ടോ, നിങ്ങളെ അധികാരം കണ്ടിട്ടോ, നിങ്ങളെ പത്രാസ കണ്ടിട്ടോ, സൗന്ദര്യമുള്ള ആത്മീയ ചൈതന്യമുള്ള അബുദ്ദർദാന്റെ മകളുണ്ടല്ലോ, ആ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂല്ല. എന്നിട്ടോ മാനവരികൾ എന്താ ചെയ്തതെന്നറിയോ? നാട്ടിലുള്ളൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, നാട്ടിലുള്ളൊരു ഫഖീറായ മനുഷ്യനുണ്ട്, കേൾക്കണേ ബാപ്പാ, ആ മനുഷ്യനൊരു ഫഖീറാണ് എന്നേയുള്ളൂ, പക്ഷെ ധാരാളം ഇൽമുള്ളവരോ ഇബാദത്തുള്ളവരോ തഖ്വയുള്ളവരോ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരോ ആ ഫക്കീറായ മനുഷ്യനാണ് അബുദ്ദർദാ തങ്ങൾ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ പാഠമുണ്ട്, പണം കണ്ടിട്ടല്ല സ്വന്തം മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ, ആ ഭർത്താവിന്റെ വീട് എത്ര ഫ്ലോറുകളാണെന്ന് നോക്കിയിട്ടല്ല, ഭർത്താവിന്റെ വീടിന് വിശാലമായ മുറ്റമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അവന്റെ വീടിന്റെ മുറ്റത്തുള്ള പാർക്കിംഗില് എത്ര കാർ
കാറുകളാണ് പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയിട്ടല്ലോ, ആ കാറുകൾക്ക് എത്രയാണ് വിലയുള്ളതെന്ന് നോക്കിയിട്ടല്ലോ, നിങ്ങളെ മകളെ കെട്ടിച്ചയക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന് തഖ്‌വയുണ്ടോ, ഈമാനിക ആവേശമുണ്ടോ, രൂപത്തിലാണ് നിങ്ങളുടെ മകളെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞയക്കുന്നതെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും അമ്മായി പോരുണ്ടാകാൻ സാധ്യതയില്ല, അമ്മായിയും മരുമകളും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലുള്ള അവസ്ഥ എന്താ ഇല്ലേ, ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പാല് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ പോടി കമന്റ് ബോക്സ് ഒന്ന് വായിക്കൂ, ഉപ്പമാരെ ചെറുപ്പക്കാരെ വായിക്കൂ, ആ കമന്റ് ബോക്സിൽ ഒരുപാട് സ്ത്രീകളുടെ കമന്റുകൾ കാണാം. എന്താണ് ആ കമന്റുകളിൽ ഉള്ളതെന്നറിയൂ? ഉസ്താദേ, ഭർത്താവിന്റെ വീട്ടിൽ കഴിയുകയാൽ സമാധാനമില്ല, സമാധാനമില്ല, ഭർത്താവ് കുഴപ്പക്കാരനല്ല, എനിക്ക് കിട്ടിയ എന്റെ ഭർത്താവുണ്ടല്ലോ ഉസ്താദ്, ആ ഭർത്താവ് നല്ല പൊന്നുപോലെയുള്ള ഭർത്താവാണ്, എന്റെ ഭർത്താവ് പൊന്നുപോലെയുള്ള ഭർത്താവാണ്. അതേ സമയത്ത് ഭർത്താവിന്റെ ഉമ്മ ശരിയില്ല, എപ്പോ നോക്കിയാലും അമ്മായിമ്മയുടെ ശല്യമോ, ഇന്നാലില്ല. ചോദിക്കട്ടെ എന്റെ ബാധ കേൾക്കുന്ന ഉമ്മമാരോട്, എന്നാണ് ഉമ്മ നിങ്ങൾ അമ്മായി പോര് നിർത്തുന്നത്? അമ്മായിയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിർത്തുന്നത് എപ്പോഴാ ഉമ്മ? ഇനിയും നിങ്ങൾക്ക് നേരം വെളുത്തില്ലയോ? കൊറോണ വന്ന് പിടിച്ചു കുലുക്കിയില്ലയോ? ഇതുപോലെയുള്ള ഒരു സദസ് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര കാലമായി? മഞ്ഞനാടിക്കാര് മാത്രമല്ലല്ലോ, ഇതുപോലെയുള്ളൊരു സദസ് കാണണമെന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ലല്ലോ, ഇപ്പൊ വരികയാണല്ലോ. ഒമിക്രോൺ എന്ന പേരിൽ പുതിയ വൈറസ് വരികയാണ്. നമ്മൾ ഇനി പാഠം പഠിച്ചില്ലെങ്കിൽ എപ്പോഴാണ് ഉമ്മമാരെ നമ്മൾ പാഠം പഠിക്കുന്നത്? ഇനിയും നിങ്ങളെ വീടുകളിലുള്ള കുഴപ്പങ്ങൾ നിർത്താനായില്ലയോ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ അമ്മായിമ്മ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ മരുമകൾ ഒന്ന് ശാന്തമായിരിക്കും, അതിന് കൂലി കിട്ടും. നിങ്ങൾക്ക് വലിയ തീരു അങ്ങനെ പറയണ്ടാവും. ഇപ്പൊ അവിടെ ഏത് ഭാഗത്തവരിക്കണേ? ഈ പെണ്ണു വർഗക്കാർ ഏത് ഭാഗത്തെ ഇരിക്കണേ? അങ്ങോട്ടാ, അങ്ങോട്ടാ. ആ കല്ല് വന്നാൽ ആദ്യം നിങ്ങളെ മെത്തിക്കാ കൊള്ള, കാരണം ഇങ്ങോട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലെ? കല്ലൊന്നും വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചിലപ്പോ ഈ മരുമക്കളൊക്കെ പറയും, ഉസ്താദെ നിങ്ങൾക്ക് ചൊല്ലോ സുലാബ, ഉസ്താദെ നിങ്ങൾക്ക് ചൊല്ലോ സുലാബ, നാളെ നിങ്ങളെ മോള് മങ്ങലായിട്ട് പോകുമ്പോ പടച്ചറബേ അത് കേൾക്കുമ്പോ പേടിയാവോ? അല്ലാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹികളാക്കി തരണേ റഹ്മാൻ. നാളെ നിങ്ങളെ മക്ക പെൺമക്ക മങ്ങലായിട്ട് പോകുമ്പോ ഉസ്താദ് നിങ്ങൾക്ക് അത് അഭിഷേകം അവിടെ അല്ലേ? അപ്പൊ ഇവരിങ്ങനെ പറയാ, എന്നാലും ഞാൻ പറയാ, സഹിക്കാൻ പറ്റുന്ന മാക്സിമം സഹിച്ചോളൂ, പ്രതിഫലം അല്ലാന്റെ ഭാഗത്തുനിന്ന് കിട്ടും. അതിന്റെ കൂടെ ദ്വാർക്ക് അമ്മായിമാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി ദ്വാർക്ക്, അമ്മായി കേൾക്കണ വിധത്തിൽ ദ്വാർക്കണ്ട, അത് ചിലപ്പോ പ്രശ്നം കൂടും. അമ്മായി കേൾക്കാതെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ഒറ്റക്കുമല്ല, നീയും റബ്ബും മാത്രം കേൾക്കുന്ന രൂപത്തിൽ ഒന്ന് ദ്വാച്ച്, അമ്മായിന്റെ സ്വഭാവം ഇങ്ങനെ മാറി 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 വരും, മാറി വരും. അങ്ങനെയാണ് അമ്മായി മരുമകൾ തമ്മിലുള്ള പ്രശ്നം. ഇതിനൊക്കെ മിക്ക കാരണം എന്താണെന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളുണ്ടോ? അവരെന്തിനാ ഇടക്കിടക്ക് വന്നിട്ട് അവരെ വീട്ടിൽ തന്നെ കഴിയണേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതലും സമയം ചെലവഴിക്കണ വീട് അവരെ ഭർത്താവിന്റെ വീടാ. ഇല്ല, ഈ സ്ത്രീകളോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ അല്ലേ, ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അയച്ചു, എങ്ങോട്ടയച്ച്, 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 കളശയിലേക്കോ? ദമ്മായതക്കായ വേണ്ട, എവിടെക്കെങ്കിലും ഒരിടത്തേക്ക് അയച്ചു. എന്നാ ഈ അയച്ച സമയത്ത്
ഈ പെണ്ണിനോട് പറയട്ടെ, മഞ്ഞനാടിയിൽ എന്റെ സദസ്സിൽ നിന്ന് ഈ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, നിങ്ങൾ നല്ല ഡിമാൻഡ് ഉള്ള പെൺകുട്ടി കാണാം. കല്യാണം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഡിമാൻഡ് വേണം. ആ ഡിമാൻഡ് എപ്പോഴാ ഉണ്ടാവുന്ന അറിയോ? നിങ്ങൾ കൂടുതലും നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയാൻ നോക്കണം. ഇടക്കിടക്ക് നിങ്ങളെ വീട്ടിൽ വരണം, അമ്മാനെ കാണാൻ വരണം, ബാപ്പാനെ കാണാൻ വരണം, അതൊക്കെ മാന്യതയാ. അതിന് നിങ്ങൾ കൊണ്ടുപോകണം അവരെ. ചില കുഴപ്പക്കാരുണ്ട്, കുജുംബക്കാരെന്ന് അവരെ കുറിച്ച് പറയലെന്നെ. എന്താ കുഴപ്പക്കാരെന്ന് പറഞ്ഞാല്, സ്വന്തം ഭാര്യനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവൻ സമ്മതിക്കുന്നില്ല. നീ പോവണ്ടാണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അവളെ വീട്ടിലേക്ക് അവള് പോയില്ലെങ്കിൽ പിന്നെ ആരെ വീട്ടിലേക്കാ പോവാ? ആരാന്റെ വീട്ടിലേക്കാ പോവാ? നമ്മളങ്ങനെ ആകാൻ പാടില്ല. അപ്പോ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ കൂടുതലും ഭർത്താവിന്റെ വീട്ടിലാണ് അവൾക്ക് മഹത്വം. അവളെ വീട് ഭർത്താവിന്റെ വീടാ. പിന്നെ ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു നല്ല വിടക്കല്ല ഉണ്ടെങ്കിൽ അവളെ വീട്ടിലേക്ക് വരാം. ഇത് ചില സ്ത്രീകളുണ്ട്, ഇവിടെ മഞ്ഞനാടിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരൊന്നും ഇല്ലട്ടോ. കാരണം ഇവരൊക്കെ നല്ല ഉമ്മമാര്, സഹോദരിമാരാ. അള്ളാഹു തആല വർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ചിരിച്ചാ പിന്നെ എനിക്ക് സംശയം തോന്നുന്നു, ചിരിക്കാൻ പാടില്ല. അള്ളാഹു തആല വർക്കത്ത് ചെയ്യട്ടെ. അതേ സമയം ചില നാട്ടിലെ കല്യാണം കഴിഞ്ഞ് പോയാലും അവളെ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ തന്നെ വന്നിട്ട് കുറെ കാലം ഇരിക്കും. എന്നിട്ട് ആരെയാ ഇടങ്ങരാക്കണം എന്നറിയോ? ജ്യേഷ്ഠന്റെ ഭാര്യനെയും ഉമ്മാനെയും തമ്മിൽ തെറ്റിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. പാടില്ല. നീ ഒരു കാര്യം ചെയ്യണം, നാളെ നീ ഒരു കാര്യം ഓർക്കണം. നാളെ നിന്റെ മകൾക്ക് കല്യാണം നടക്കാനുണ്ട്. പെണ്ണേ, നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മനസ്സ്, ആ ജ്യേഷ്ഠന്റെ വീട്ടിൽ നീ വന്നിട്ട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചാൽ ഒരു കാര്യം പറയട്ടെ, അതിനൊരു റിയാക്ഷൻ ഉണ്ട്, അതിനൊരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി എപ്പോഴാണെന്നറിയോ? ചിലപ്പോ നിന്റെ ജീവിതത്തിൽ അത് കാണണമെന്നില്ല. നിന്റെ മകളെ കല്യാണം കഴിഞ്ഞാൽ റബ്ബാ തിരിച്ചടി കൊടുക്കും കേട്ടോ. നിന്റെ ജേട്ടന്റെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലയോ? ആ ജേട്ടന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ അതിനുള്ള തിരിച്ചടി റബ്ബ് നിനക്ക് തരുന്നത് നിന്റെ മക്കളിലൂടെയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ചിലപ്പോ നിന്റെ ജേട്ടന്റെ ഭാര്യയുടെ സ്വഭാവം ഒരല്പം മോശമാണെങ്കിൽ, മൂത്തോണ്ട് പെഞ്ഞയുടെ സ്വഭാവത്തിൽ സമയമില്ലേ, തെല്ല് സമയമില്ല, തെല്ല് വാരക്കോരെ. അതിപ്പോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. അവരെ അങ്ങനല്ലേ, അങ്ങനെ വാരി എല്ലിൽ നിന്ന് ഊരി എടുത്തിട്ടാണ് അവരെ പടച്ചത് തന്നെ. ഈ വാരി എല്ല് എന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞിട്ടാ, വെണ്ടാണ്. പിന്നെ അത് ഊരി എടുക്കുമ്പോ പിന്നെ കേൾക്കുകയും വേണ്ട. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, പാവം അവരെ ജീവിതത്തിൽ ഉണ്ടാവും. അവർ പാവങ്ങളാ, സത്യം പറഞ്ഞാൽ അവരൊരു പാവങ്ങളാ അല്ലേ. നിങ്ങളൊന്ന് ചീത്ത പറയും, നിങ്ങളെ തിരിച്ചുകൊണ്ട് അവർ ചീത്ത പറയോ? പാവം ഓരിങ്ങനെ കരയും. പിന്നെ അതിന് മാത്രം ജഗില് പെണ്ണുങ്ങന്മാരാവണം. ജഗില് പെണ്ണുങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങന്മാരുണ്ട്, ഒരാണായി വരേണ്ടവരായിരുന്നു, തെറ്റീറ്റ് അവസാനം പെണ്ണായി വന്നതാ. അങ്ങനെ ചില ആളുകൾ അവരെന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ ചീത്ത പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ്, ഒരു കുറച്ച് കിലോമീറ്റർ ദൂരെ നിന്നിട്ടേ ചീത്ത പറയാവൂ. വേണമെങ്കിൽ മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞാലും മതി. എന്റെ കാരണം അല്ലെങ്കിൽ പാരഡിക്കങ്ങ് കിട്ടും. എന്നിട്ട് ഉറക്കം പോയി നോക്കുമ്പോണ്ട് ഓന്റെ മൂക്കിൽ ഇങ്ങനെ ഒരു ബാൻഡേജ്. വാലിന് പോയതാ, വാല് ബുക്കാക്കിയ മനുഷ്യനായ മനുഷ്യനായ വാലിന് എത്തുന്നത് വരെ ഭയങ്കര ആവേശം. എത്തിയാറാ, എത്തിയാറാ, എത്തിയാറാ. വാലിന് എത്തിയ ഇവനെ കാണുന്നില്ല, ഇവൻ ദൂരെ ലാസ്റ്റ് കസേരയിൽ പോയിരുന്നിരിക്ക. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാലും കഴിഞ്ഞിട്ട് കാറിൽ കയറുമ്പോഴാണ് കാറിന്റെ അടുത്തേക്ക് മെല്ലെ വരുന്ന മുസാഫത്താക്കാൻ ഇവൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? മൂക്കിലൂടെ ബാൻഡേജ് ഉണ്ടല്ലോ. അത് ഉസ്താദേ, അത് എന്തോ ഒരു പാറ്റ അവിടെ, എന്തോ പാറ്റ, പാറ്റ അവിടെ വന്നിരുന്ന ബാൻഡേജ് ഇടോ? ഇത് പാറ്റ അല്ല, ഇത് അയ്മോന്റെ പൊളി കിട്ടിയത്. പക്ഷെ അത് പറയാൻ പറ്റുമോ? നാണക്കേട്, ഭാര്യ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാന ജല്ലജലാല, ഒരു പക്ഷേ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ സ്വഭാവം ഒരല്പം മോശം ഉണ്ടെങ്കിലും, ഈ ജ്യേഷ്ഠന്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ, ചില പെങ്ങന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ജ്യേഷ്ഠനെ ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടേ? ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, കരുതാ ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടെന്നറിയ? ചിമ്നെന്നെ.
പച്ചവെള്ളം ഒഴിക്കണം അല്ലേ. വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് കെട്ടുപോകും. ആ വെണ്ണൂർ ഒഴിച്ചാൽ കെട്ടുപോവാ, വെണ്ണൂർ ഒഴിച്ചാൽ കെട്ടുപോവാ. അരെ ഞങ്ങൾക്കറിയില്ല എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ, പെട്രോൾ പെട്രോൾ. സുബാനല്ലാലു, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീയങ്ങ് കെട്ടുപോകും. മൂപ്പർ പറഞ്ഞ പോലെ പെട്രോൾ ഒഴിച്ചു കൊടുത്താലോ കത്തി ഭസ്മമായി പോകും. എന്നതുപോലെ വീട്ടിൽ ഈ കല്യാണം കഴിഞ്ഞ് പോയ ചില പെൺകുട്ടികള് അവള് അവളെ അവളെ ഭർത്താവിന്റെ വീട്ടിലിരിക്കാതെ അവളെ വീട്ടിൽ വന്നിട്ട് അവൾ എന്ത് ചെയ്യും, ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, കത്തുന്ന തീക്കുന്ന തീക്കുന്ന. വീട്ടിൽ അമ്മായും മരുമകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കൂലാണ്, അമ്മായും മരുമകളും പ്രശ്നം ഇല്ലാതിരിക്കൂല. അമ്മായും മരുമകളും പ്രശ്നം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു നല്ല ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. മഞ്ഞാടിയിലെ ഉമ്മ പെങ്ങന്മാർ കേൾക്കാൻ വേണ്ടി പറയാം. ഉസ്താദേ, എന്റെ വീട്ടിൽ അമ്മായും മരുമകളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഞാനും എന്റെ അമ്മായും എപ്പോഴും ഹാപ്പിയിൽ വേണം എന്ന് നിയത്തോടുകൂടെ ഇരിക്കുന്ന ഉമ്മ പെങ്ങന്മാരുടെ സൗസുണ്ടെങ്കിൽ ഒരു നല്ല മരുന്ന് പറഞ്ഞുതരാം. അപ്പൊ അവരെക്കാളും വലിയ സന്തോഷം ഇവർക്ക് കണ്ട മുഖത്തൊരു ഹാപ്പി കണ്ടില്ലേ. എന്തേ കാരണം, പ്രശ്നം അവർക്ക് തമ്മിലാണെങ്കിൽ ടെൻഷന് ഞങ്ങൾക്കാ ഉസ്താദേ അല്ലേ. എന്താ കാരണം, ജോലിയും ചെയ്ത് കച്ചവടം ചെയ്ത് വീട്ടിലങ്ങ് കയറി ചെല്ലുന്ന സമയത്തുണ്ട് അല്ലാഹു റബ്ബി ഇവർ തമ്മിൽ വലിയ പ്രശ്ന ടെൻഷൻ എനിക്കാണ്. ഞാനാണെങ്കിലും ഇന്ന് തീരെ കച്ചവടം നടന്നിട്ടില്ല എന്ന ടെൻഷനല്ല വീട്ടിൽ കയറുന്നത്. അപ്പൊ നോക്കും അതിലേക്കാണ് വലിയ ടെൻഷനാ വീട്ടിലെത്തിയ. അപ്പൊ ഈ ഒറ്റമൂലി ബേം എന്ന് പറഞ്ഞൊരു ഉസ്താദേ, അതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം അമ്മായിയുടെയും മരുമകളുടെയും കൽബ് ഒന്നിക്കണേ. അതിന് നമ്മുടെ വീടുകളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ നടക്കേണ്ടുന്ന കാര്യം നടക്കുന്നില്ലല്ലോ. ഈ ബാലിന്റെ സദസ്സിൽ ഞാനാ ഒറ്റമൂലി പറഞ്ഞു തരാ, ഉമ്മ ഒന്ന് കേട്ടോളൂ. മരുമക്കളുടെ സ്വഭാവം നന്നാകണോ പെങ്ങളെ കേട്ടോളൂ. ഭർത്താവിന്റെ ഉമ്മാക്ക് നിന്നോട് സ്നേഹം തോന്നണോ. നീ അമ്മായിയും മരുമകളുമല്ല നിങ്ങള്, നിങ്ങൾ അമ്മായിയും മരുമകളല്ലോ, നിങ്ങൾ ഉമ്മയും മകളുമാ. ഉമ്മയും മോളാ, ഉമ്മയും മകളും എന്ന സ്നേഹബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണോ. അതിനൊരു പോംവഴി പറഞ്ഞു തരട്ടെയോ. നിങ്ങളെ ജീവിതത്തിൽ ഒരു സുന്നത്ത് കൊണ്ടുവന്നോ, നിങ്ങളെ ജീവിതത്തിൽ കൈവിട്ടുപോയ ഒരു ഐച്ഛിക സൽക്കർമ്മമുണ്ടേ ഉമ്മ, ഒരു സുന്നത്തായ കാര്യമുണ്ടേ ഉമ്മ. ആ സുന്നത്തായ കാര്യം ജീവിതത്തിൽ പകർത്താൻ നോക്കിക്കോ. ഏതാണ് ആ സുന്നത്തായ കാര്യമെന്നറിയോ? മഞ്ഞനാടി പള്ളി മിനാറയുണ്ടല്ലോ, ആ മിനാറയിലൂടെ പുറത്തേക്ക് പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാറുച്ചത്തിൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ നിസ്കാരത്തിലേക്ക് വായോ ചെറുപ്പക്കാരാ, വിജയത്തിലേക്ക് വന്നോ ചെറുപ്പക്കാരാ. മഞ്ഞനാടി പള്ളി മിനാറയിൽ നിന്ന് പുറത്തേക്ക് മന്ത്രധ്വനികൾ അലയടിക്കുമ്പോ ചെറുപ്പക്കാരാകുന്ന ചെറുപ്പക്കാര് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോ പറയട്ടെ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടവരല്ല. ഇന്ന് ഞാനതാ ഒരു പ്രസ്താവന കണ്ടു. ഒരാള് പ്രസ്താവിക്കുകയാണ്, മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ വന്ന് നിസ്കരിക്കണോ, ആരാധനാലയങ്ങളിൽ കയറി വരണോ. ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയോ, രാഷ്ട്രീയക്കാർക്ക് അധികാരമില്ല. ഇസ്ലാമിന്റെ നിയമം പറയേണ്ടത് പണ്ഡിതന്മാരാണ്, സാധാരണക്കാർക്ക് ഇസ്ലാമിന്റെ നിയമം പറയാനുള്ള കേൾപ്പില്ല. എന്തുകൊണ്ടെന്നറിയോ? സാധാരണക്കാരോട് ബഹുമാനമില്ല എന്നിട്ടല്ല, രാഷ്ട്രീയക്കാരോട് ബഹുമാനമില്ല എന്നിട്ടല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരോട് എന്നേക്കും ബഹുമാനമാണ്. അതേ സമയത്ത് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ മതപണ്ഡിതന്മാർ
പണ്ഡിതന്മാരെയും ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയാൽ ഇവിടെയുള്ള ആലിമീങ്ങൾക്ക് മൗനം വീക്ഷിക്കാൻ കഴിയില്ല. കാരണം ആലിമീങ്ങൾ ഇൽമുള്ളവരാ. ഒരു പെണ്ണ് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരണോ വേണ്ടേ? അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതരാരാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ഹബീബായ തങ്ങളെ പ്രഖ്യാപിച്ചതാണല്ലോ. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് അവരുടെ വീടുകളാണ് കേട്ടോ. ഖൈറു മസാജിദിൻ നിസായി ഖൈറു ബുയൂതിഹിന്ന. സ്ത്രീകൾക്ക് സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണെന്നറിയോ? അവരുടെ വീടിന്റെ ഉള്ളിന്റെ 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 ഉള്ളറയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോക നേതാവായ റഹ്മത്തുൽ ലിലാലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിച്ചിരിക്കേ ഇനി ഒരു ഇടപെടലുകൾക്ക് പ്രസക്തിയില്ല. അതേസമയം സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഉമ്മ പുരുഷന്മാരെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നത് പോലെ നിങ്ങളെ വീടുകളിൽ നിങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിച്ചുകൂടെ? ഉമ്മ നിസ്കരിച്ചുകൂടെ? സഹോദരി അമ്മായിയും മരുമകളും നല്ല ഐക്യത്തിൽ വേണോ? തുടങ്ങിക്കോ. ഇന്ന് ഇശായ നിസ്കരിച്ച് വന്നവരാണ് നിങ്ങളെങ്കിൽ നാളത്തെ ഫജർ നിസ്കാരം മുതൽ തുടങ്ങിക്കോ. അമ്മായി വേറെ നിസ്കരിക്കുന്നു, മരുമകൾ വേറെ നിസ്കരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്വഭാവം മാറ്റിയെടുത്തിട്ട് നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾ ഒരു ജമാഅത്തായി നിസ്കരിക്കട്ടെ. പുരുഷന്മാരെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഭാര്യമാരോട് ഇത് പറയണോ? നിങ്ങളെ ഉമ്മമാരോട് നിങ്ങൾ ഇത് പറയണോ? അവരെ വെവ്വേറെ റൂമുകളിൽ നിസ്കരിക്കുന്നതിലേറെ ഒരു റൂമിൽ വെച്ച് അവർ നിസ്കരിച്ചു മരുമകൾ ഇമാമത്ത് നിന്നോട്ടെ, അമ്മായിമ്മ മാമൂമ നിന്നോട്ടെ. ഇതുപോലെ അമ്മായിമ്മ ഇമാമത്ത് നിന്നോട്ടെ, മരുമകൾ മാമൂമായി നിന്നോട്ടെ. ആ രൂപത്തിൽ സ്ത്രീകൾക്കും ജമാഅത്തായി നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമാണല്ലോ. എന്തേ ഒന്ന് തുടങ്ങിക്കൂടെയോ? എനിക്കറിയാം ഈ പല കേൾക്കുന്ന ഉമ്മമാരെ കൂട്ടത്തില് പല ഉമ്മമാരും അത് ചെയ്യില്ല എന്നെനിക്ക് പക്ഷേ എന്നിട്ടും ഞാൻ ഈ വച്ചത്തിൽ പറയാനുള്ള കാരണം എന്തറിയോ? ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു അമ്മായിമ്മ അത് ചെയ്താൽ, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു മരുമകൾ അത് ചെയ്താൽ നാളെ ഫജ്ർ നിസ്കാരത്തോടുകൂടെ അവരെ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും സുബ്ഹി ജമാഅത്തിലൂടെ ജദാ ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയ ഈ പാവപ്പെട്ട നൗഫൽ രക്ഷപ്പെട്ടല്ലോ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഈ വാദ സംഘടിപ്പിച്ച ജമാഅത്ത് കമ്മിറ്റി ഇല്ലേ, ഉറൂസ് കമ്മിറ്റി ഇല്ലയോ? രക്ഷപ്പെട്ടല്ലോ. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കേ, അതിന് സമയമില്ല. ഇവർ രണ്ടാള് ഒന്നിക്കും. എപ്പോ 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 കൽത്തപ്പുണ്ടാക്കുമ്പോ അങ്ങനെയുണ്ട്. ഇവര് അടുക്കളയിൽ കിച്ചൺ റൂമിൽ ഒന്നിക്കും. അങ്ങനെ ഒന്നിച്ചാ പോരാ, കിച്ചൺ റൂമിൽ ഒന്നിക്കണം. ഒന്നിച്ചിട്ട് ചെയ്യുമ്പോഴേ അതെന്തുണ്ടാവും? ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും, എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിന് മാത്രം പോരാ, പിന്നെന്ത് വേണം? നിസ്കാരം ജമാഅത്തായി വീട്ടിൽ അമ്മായും മരുമകൾ ജമാഅത്തായി നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നിങ്ങൾ ആമീന്ന് പറഞ്ഞാ പോരാ, നാളെ പോയിട്ട് അവരോട് പറയണം. പറയൂലേ? പറയൂലേ? നിങ്ങൾ പെട്രോൾ ഒഴിച്ചു കൊടുക്കണ പോലെ ഉണ്ടല്ലോ റബ്ബേ. സമാവണ്ടേ ഉസ്താദ്? ഇത് ജമാഅത്തല്ല, ജുമാമേ നിസ്കരിച്ചെങ്കിലും സമാവിടെ പോലെ കാണില്ല ഉസ്താദ്. ആര് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വരാൻ പാടില്ല? ശരിയാകും. അവർ പാവങ്ങളാണ്. ഉമ്മമാര് സഹോദരിമാർ എന്നറിഞ്ഞ അവരത്ര പാവങ്ങൾ വരെ ആരുമില്ല, വെറും പാവാണവർ. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല അവർക്ക് സന്തോഷം നൽകട്ടെ. എന്നാൽ നല്ല ഐക്യത്തിലുള്ള അമ്മായി മരുമകൾ ഉണ്ടട്ടോ. നല്ല ഐക്യത്തിലുള്ള അമ്മായി മരുമകളും ഉണ്ട് അല്ലേ? മരുമകളെ വിളിക്കുന്നത് തന്നെ കിടാവൂന. എന്തര കിടാവ? മരുമകളെ അമ്മായി വിളിക്കുക. നിങ്ങക്ക് ഭാഷ മനസ്സിലാകുന്നില്ലേ? ഭാഷ മനസ്സിലാകുന്നില്ലേ? മരുമകളെ അമ്മായി, മകന്റെ ഭാര്യയെ മകന്റെ ഉമ്മ,
ഈ മോന്റെ ഉമ്മ പറയാ വിളിക്കാണ് കിടാവൂ കിടാവൂ എന്തൊരു സ്നേഹം. ഞാൻ ഇന്നലെ അതാ വാള് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ രാത്രി 12:30 എന്റെ ട്രെയിൻ മംഗലാപുരത്തേക്ക്. പക്ഷേ അരമണിക്കൂർ ഡിലേ ആണ്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പിലൂടെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ 12:30 പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്ന ട്രെയിന് 1:30 പരപ്പനങ്ങാടിയിൽ എത്തുന്നത്. എന്റെ പ്രഭാഷണമാണെങ്കിലോ നേരത്തെ തന്നെ വിരമിച്ചതാണ്. എന്നിട്ടതാ ഞാനതാ പരപ്പനങ്ങാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതാ ചെമ്മാട് എന്ന നാടുണ്ട്, ഈ വിനീതൻ ഓതിപ്പടിച്ച സ്ഥലമാ. നിങ്ങളെ തൊട്ടടുത്ത മറിക്കലയിൽ ഞാൻ ഓതിപ്പടിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് മുഴുവനുമല്ല ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഓതിപ്പടിക്കുന്ന സമയത്ത് ഇവിടെ വെള്ളിയാഴ്ച വന്ന് ഞാൻ ഉറുതി പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏകദേശം മുറൂസുകളിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ചെമ്മാട്ട് പള്ളിയിൽ ഞാൻ ഓതിപ്പടിച്ചിട്ടുണ്ട്. അന്ന് ആ ഓതിപ്പടിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ പ്രായമുള്ള ഉമ്മയുണ്ട്. ഈ വാദ അവരും കൂടി കേൾക്കുന്നുണ്ട്. ഭക്ഷണം തന്ന ബാപ്പ മരണപ്പെട്ടിട്ട് ഖബറിലാണ്. അല്ലാ നീ ആ പൊന്നുപ്പാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. അതേ സമയത്ത് ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മാക്ക് ഞാൻ അങ്ങ് കോള് വിളിച്ചു. ഉമ്മ ഉറങ്ങിയോ? പ്രായം ചെന്ന ഉമ്മയാണ്. ഇല്ല, എന്റെ കുട്ടിയാണല്ലോ. അതേ ഭക്ഷണം കഴിച്ചിട്ട് വളർന്ന മോനാ ചെമ്മാട്ടപ്പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത്, മലപ്പുറം ജില്ലയിലെ ചെമ്മാട്ടപ്പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് സ്വന്തം മോനെ പോലെ ഭക്ഷണം തന്ന പൊന്നുമ്മയാ. ഞാൻ ആ വീട് ലക്ഷ്യം വെച്ചിട്ട് അങ്ങോട്ട് പോയി. അല്ലാ അല്ലാ, ആ വീട്ടുകാർക്ക് എന്തൊരാവേശമാണല്ലോ. നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച മൊയ്ലാരുട്ടിയാ വരുന്നത്. അങ്ങനെയാണ് അവർക്ക്. ഇപ്പോഴും ഞങ്ങൾ മൊയ്ലാരുട്ടിയാണ്. മൊയ്ലാരുട്ടിയാ വരുന്നത്. ഞാനവിടെ പോയി. ആ പോയപ്പോ അവരെ വീട്ടിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു. ആർക്കൊക്കെ മക്കളായി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഈ ഉമ്മ പറയുന്നത്, മോനെ എന്റെ ഒരു മകൻ മരണപ്പെട്ട കാര്യം നിനക്കറിയാമല്ലോ. അതെ, എനിക്കറിയാം. ആ ഉമ്മ എന്റെ മകൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. എന്നിട്ട് ഈ ഉമ്മ എന്നോട് പറയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പിന്നീട് സംഭവിച്ചത്? ആ എന്റെ മൂത്ത മകന്റെ ഭാര്യയെ എന്റെ ഇളയ മകൻ കല്യാണം കഴിച്ചു. എന്തേ കാരണം? അവൾ നമ്മുടെ മോളാ. ആരാന്റെ മോള്? ശരിയാണ്, പക്ഷേ എന്റെ മരുമകളാണവള്. എന്റെ മകന്റെ ഭാര്യയാണവള്. ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ എന്റെ മരുമകളെ ഞാനൊന്ന് സ്നേഹിക്കണ്ട മോനെ. അവളുടെ ഭർത്താവാടെ എന്റെ മകൻ മരണപ്പെട്ടു. അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുവെങ്കിലും സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? നാട്ടുകാരൊന്ന് മനസ്സിലാക്കണോ? ഉപ്പമാരൊന്ന് മനസ്സിലാക്കണോ? ചെറുപ്പക്കാരൊന്ന് മനസ്സിലാക്കണോ? കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണോ? സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? അതേ മകന്റെ ഭാര്യ മരണപ്പെട്ടാൽ അവളുടെ ഹിത്ത കഴിഞ്ഞ അവളെ വേറെ ആരെങ്കിലും കല്യാണം കഴിഞ്ഞു പോകും. മോനെ, എനിക്കെന്റെ മരുമകളെ അങ്ങനെ പറഞ്ഞേക്കാൻ മനസ്സ് വന്നില്ലടാ. എന്തേ കാരണോ? അവൾ എന്റെ കൂടെ കഴിയുമ്പോ എന്റെ മരുമകളായി കൂടെ നിന്നവളല്ല, എന്റെ മോളെ പോലെയാണ് അവൾ കൂടെ നിന്നത്. എന്നെ അവൾ വിളിച്ചിരുന്നത് അമ്മായിമ്മാന്നല്ല, ഉമ്മ. അല്ലാ, മകന്റെ ഭാര്യ എന്നെ ഉമ്മാന്ന് വിളിക്കുകയാണോ? എന്റെ കൽബ് പൊട്ടിപ്പോയി. ആ സമയത്ത് തന്നെ എന്റെ മകൻ മരണപ്പെട്ടപ്പോ
പിന്നെ എന്റെ മകൻ എന്റെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന എന്റെ മരുമകള് ആ മരുമകളെ പറഞ്ഞേക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഇളയ മോനോട് പറഞ്ഞു, മോനെ ഇത് നിന്റെ ജേട്ടന്റെ ഭാര്യയാണല്ലടാ, ആ ജേട്ടൻ മരണപ്പെട്ടിട്ട് ഖബറിലാണല്ലോ, നീ ഒരു കാര്യം ചെയ്യണോ, നിന്റെ ജേട്ടന്റെ ഭാര്യയെ നീ കല്യാണം കഴിക്കണോ. ഉസ്താദേ ഞാൻ അവളെ കല്യാണം കഴിച്ചു, എന്റെ ജേട്ടന്റെ ഭാര്യയായിരുന്ന അവള് ഇപ്പൊ എന്റെ ഭാര്യ, എനിക്കൊരു മോനുണ്ട് കുഞ്ഞുണ്ട്, ദുആ ചെയ്യണോ. അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. ചോദിക്കട്ടെ സഹോദരിമാരോട്, ഈ അമ്മായിയുടെ മനസ്സില് ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാകാൻ കാരണം എന്താണ്? അതാ മരുമകളുടെ ക്രെഡിറ്റ് ആണ് കേട്ടോ. അവൾ അമ്മായിയുടെ മരുമകളായി കഴിഞ്ഞവളല്ല, പിന്നെയോ മകളായി ജീവിച്ചവളോ. നിലക്കുള്ള അമ്മായിയും മരുമകളാകണോ? ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പറയട്ടെ, ഇപ്പൊ അങ്ങനല്ലല്ലോ. മരുമക്കളെ താഴ്ത്താൻ വേണ്ടി എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു ഉമ്മ പോയിട്, ഉസ്താദേ ഒരു ഉമ്മ പോയിട്, ഒരു ഉമ്മ പോയിട്, ഒരു ഉമ്മ കോവിഡാ, കോവിഡ് അല്ല പോയിട്. അപ്പൊ എവിടെ പോയിട്? പോയിട് ഉസ്താദേ ജ്യോതിസ്വര മുട്ട പോയിട്. സുബ്ഹാനല്ല, ആ ജ്യോതിസ്വര മുട്ട നാനി പോയിട് ചൊല്ലുമ്പോ ഓടി മനസ്സിലാക്കി. ജ്യോതിസ്വര മുട്ട പോയില്ല, ജ്യോതിഷ്യ. ആ ഉസ്താദ് ഉസ്താദ് എന്തിക്ക് കേട്ട ജ്യോതിസ്വര മുട്ട എന്തിക്ക് പോയേ? അത് അത് മർമോലു ഹലാക്ക്, മർമോലു ഹലാക്കാവണുള്ള അങ്ങനെ പറഞ്ഞു. മകന്റെ ഭാര്യ മരിച്ചിട്ട് ഓനെ കൊണ്ട് വേറൊരു ആലോചന കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണം. നല്ല അമ്മായി, സ്വർഗത്തെ ബായലിന്റെ മുട്ട പോകുമ്പോ അവിടെ കാത്തോൻ ടിക്കു. ആര്? റിസ്വാൻ അലിസ്സലാം തുറന്നു കൊടുക്കും ജ്യോതിസ്വര മുട്ട. അങ്ങനെയുണ്ട് ചില സ്ത്രീകള്, ഉളുപ്പില്ലാത്ത ചില സ്ത്രീകളുണ്ട്, സ്വന്തം കുടുംബത്തെ തകർക്കാൻ വേണ്ടി, സ്വന്തം കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടുകാണുന്ന ഭട്ടർമാരുടെയും പിന്നിൽ പോയി ഈമാനില്ലാതെ ചത്തുപോകുന്ന ചില ഉമ്മമാര്, അല്ലാഹു ഈ സമുദായത്തിലെ ഉമ്മമാരെ നന്നാക്കി തെരുമാറാവട്ടെ. ജോത്സ്യന്മാരുടെ അരികിൽ പോകല്ലേ ഉമ്മ, ശരിക്കും കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുക, ഏതെങ്കിലും ഒരു മുസ്ലിമായ ആണോ, ഏതെങ്കിലും ഒരു മുസ്ലിമത്തായ പെണ്ണോ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ജോത്സ്യനെ സമീപിച്ചോ, ഇസ്ലാമിന്റെ നിയമമോ, 40 രാത്രികളിൽ അവർ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, അല്ലാഹ് സ്വീകരിക്കൂല. 40 രാത്രികളിൽ അവർ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, അല്ലാഹു സ്വീകരിക്കൂല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാ, ജോത്സ്യന്മാരുടെ അരികിൽ പോകുന്നവരാണെങ്കിൽ 40 രാത്രികളിൽ തൗബ ചെയ്തവരാണവരെങ്കിൽ ആ 40 രാത്രികളിലും അവർ ചെയ്ത തൗബയുണ്ടല്ലോ, ആ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അത്രയും വലിയ അപകടം പിടിച്ച കാര്യമാണ് ഉമ്മ. അതുകൊണ്ട് ആ തോന്നിവാസത്തിന്റെ പിന്നില് പോയിക്കൂടാ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. എന്റെ വാവിന്റെ തുടക്കത്തില് ഞാൻ പറഞ്ഞു വെച്ചത് തുടങ്ങിയത് ചരിത്രമാണ്. സഈദ് ഇബ്നു ആമിര് തങ്ങളുണ്ടല്ലോ മഹാനവരികൾ, ഒന്നാമത്തെ കാരണം പറയുകയാണ്, ദുഹാ സമയത്ത് ഞാൻ എന്റെ ആ നാട്ടിലുള്ള ആളുകളുടെ അരികിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? എന്റെ ഭാര്യക്ക് വേലക്കാരിയില്ല, ആ എന്റെ വീട്ടില് ഭക്ഷണം പാകം ചെയ്യുന്നു ഞാന്. അതാ പത്തിരിക്ക് വേണ്ടി ഗോതമ്പ് കൊളക്കുകയാണ് ഞാന്. കിട്ടുവോ എന്നെയും നിങ്ങളെയും? കിട്ടുവോ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിലുള്ള ഹിംസ രാജ്യത്തുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദുഹാ സമയമാകാൻ കാരണം എന്തറിയോ? രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്റെ വീട്ടിലെ എന്റെ ഭാര്യക്ക് വേലക്കാരിയൊന്നുമില്ലല്ലോ. അപ്പൊ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാന് ഗോതമ്പ് കുളച്ചിട്ട് കൊടുക്കും. ആരേ? സഈദ് ഇബ്നു ആമിര് തങ്ങള്. നമുക്കതിന് നേരമുണ്ടോ? നേരമില്ല. നമുക്ക് നേരമുള്ള നേരം മൊത്തം മൊബൈലല്ലേ. എന്നിട്ട് ഇവിടെ തന്നെ പറയും, ആയിത്തടി
എന്തല്ലേ എന്തല്ലേ നാഷ്ടായി തരീണ്ട് ഇവനിപ്പോ മൊബൈലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നിന്നിട്ട് കേൾക്കുക, അങ്ങോട്ട് പോയി കൂടെ കൊടുക്കണം കൊടുക്കണം, കൂടെ നിൽക്കണം, എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാം കൂടെ പാകം. ഞാൻ എന്റെ വീട്ടിൽ ചെയ്യും, വേറൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യക്ക് ഞാൻ ഇങ്ങനെ മുറിച്ചു കൊടുക്കും. ഒന്ന് ചെയ്തു നോക്ക്, ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും. ചെയ്യണില്ലേ, ദിവസം പോകും തോറും ടേസ്റ്റ് കുറഞ്ഞു പോകും. അല്ലെ, നിങ്ങൾ ഈ മനസ്സിലാക്കിയതുപോലെ ഈ ചില സമയത്ത് ഭക്ഷണത്തിന് എറിവ് കൂടുതലുണ്ടാവൂണ്ടാവൂലേ. നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു തെറ്റിട്ടതാ അല്ല, ഇന്നലെ നിങ്ങൾ എന്തോ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അതിനെ തിരിച്ചടിയാതെ അല്ലട്ടോ. മഞ്ഞനാടിയിലെ ഉമ്മമാർ അങ്ങനെ ഒന്നുമല്ല, അവർ നല്ല ഉമ്മമാരെ, അവരങ്ങനെ പ്രതികരിക്കില്ല. അള്ളാഹു തആല അവർക്ക് വർക്കത്തെ ഏറ്റെ പാടില്ല. ഭാര്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിപ്പിക്കാനുള്ളവരല്ല. ഏത് വേദനിക്കുന്ന സമയത്തും ആശ്വസിപ്പിക്കേണ്ടവനാണ് ഭാര്യയുടെ മനസ്സിനെ ഭർത്താവ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫത്ത് ബിനുൽ യമാനി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ നാവിനൊരു കുഴപ്പമുണ്ട്, എന്റെ നാവിനൊരു കുഴപ്പമുണ്ട്. ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങൾ പറയാ, എന്താ, ഞാൻ ദേഷ്യം വന്ന ചിലപ്പോ എന്റെ വീട്ടുകാരെ ഞാൻ ചീത്ത പറയും. അപ്പൊ തെളിവായി അല്ലേ, തെളിവായി. അപ്പൊ നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്ന വിഷയമല്ല ഇപ്പോ. ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങൾ അങ്ങനെ ആക്കിറ. അപ്പൊ നങ്ങത്തിൽ പിഞ്ഞൈമാരെ പറഞ്ഞെങ്ങനെന്തോ ആവുകില്ല അല്ലേ, അതല്ല. അതിന് ശേഷമുള്ള ഭാഗം കൂടി നോക്കണം. ശേഷമുള്ള ഭാഗം ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങൾ മുത്തനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തേ സ്വലാത്ത് ഇല്ലേ, ദർക്ക സ്വലാത്ത് ഇല്ലേ, സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാന് എന്റെ വീട്ടുകാരെ ചിലപ്പോ ചീത്ത പറയും എന്റെ നാവ് കൊണ്ട്, എനിക്ക് പേടിയാവുക. എന്താ പേടി എന്നറിയോ, ഞാൻ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞോ അത് എന്നെ ചിലപ്പോ നരകത്തിൽ പ്രവേശിപ്പിക്കുമോ, ഞാൻ പേടിക്കുകയാണ് നബിയെ. ഭർത്താക്കന്മാര് പേടിക്കണോ? ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങൾ പേടിച്ചത് അങ്ങനെയാണ്, ഞാൻ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞാൽ അത് കാരണമായി ഞാൻ നരകത്തിൽ പോകുമോ എന്ന് ഭയക്കുകയാണ്. ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങൾ പേടിച്ചത് അങ്ങനെയാണ്. മഹാനവരികൾ പറയുകയാണ്, നബിയെ എനിക്ക് വല്ലാത്ത പേടിയാണ് നബിയെ. അല്ലാഹുവിന്റെ തങ്ങളോട് പറയുകയാണ്, ഭാര്യയെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ നരകത്തിൽ പോകാൻ പേടിയുണ്ടോ? ഫൈന അന്ത മിനൽ ഇസ്തിഗ്ഫാർ, നിനക്കൊന്ന് മാപ്പ് ചോദിച്ചുകൂടെ ആരോട്? അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചുകൂടെ? തൗബ ചെയ്തുകൂടെ? ഭാര്യനെ ചീത്ത പറഞ്ഞാൽ ഭാര്യനോട് പൊരുത്തം ചോദിക്കുന്നതോടൊപ്പം റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. എന്തേ കാരണം ഭാര്യമാരുടെ മനസ്സ് വേദനിപ്പിക്കുകയെന്നത് അതത്ര ചെറിയ വിഷയമല്ല. ഇത് പുരുഷന്മാരോട് പറയുന്നതോടൊപ്പം സ്ത്രീകളോട് ഞാനൊരു കാര്യം പറയട്ടെയോ, ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാര് എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെ ആവോ? അവോ അവോ മഞ്ഞനാടിത്തെ പുരുഷന്മാരെ പോലെ നല്ല ഭർത്താക്കന്മാര് എല്ലാ നാട്ടിലുണ്ടെന്ന് പറയാൻ പറ്റോ? മഞ്ഞനാടി പരിസരത്തുള്ള ആണുങ്ങളെ പോലെ നല്ല നൂറിന് നൂറ് ക്ലിയർ ഉള്ള ഭർത്താക്കന്മാർ മറ്റു നാട്ടിലുണ്ടാവുമെന്ന് പറയാൻ പറ്റോ? ഇവിടെ വാദം പറയുമ്പോ അങ്ങനെ പറയും, അങ്ങനെ പറയും. ഇനിയിപ്പോ നാളെ വേറെടുത്ത് വാദം പറയുമ്പോ അങ്ങനെ പറയും, അങ്ങനെ പറയും. നിങ്ങൾ അങ്ങനെ പറയൂ അല്ലേ? അങ്ങനെ പറയണ്ടേ? എന്തേ കാരണം? പണ്ട് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ കാരണം? നേരെ മുന്നിലുള്ള ആളുകൾ മാത്രം ഇപ്പൊ കണ്ടില്ല, ഇവരൊക്കെ ഇരിക്കണ കണ്ട, നമ്മളെക്കാളും വലിയ തിരക്ക് ഓർക്ക. നമ്മളെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളെ ബുക്ക് ചെയ്തതിനേക്കാൾ ആദ്യം ഒരേ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് അന്ന് പോയി കൊണ്ടുവന്ന് ചോദിക്കും, എന്നിട്ട് അത് പറയുന്ന മുസ്ലിയാരെ ബുക്ക് ചെയ്യണം. അന്ന് ഓൺലൈനിന് ഫ്രീ ആണ്, ഹസാന ഡേറ്റ് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അതുകൊണ്ട് എല്ലാ നാട്ടുകാരും, നാട്ടുകാരൊക്കെ നല്ലവരാ, എല്ലാ നാട്ടുകാരും നല്ലവരാ. അള്ളാഹു തആല ബർക്കത്തെയട്ടെ. മഞ്ഞനാടിക്കാർ വളരെ നല്ലവരാ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന മാഷാ അല്ലാ, എന്തൊരു സൗകര്യമാണ്, നല്ല സൗകര്യങ്ങൾ. അല്ലെങ്കിലും തന്നെ ഇവിടെ നടക്കുന്ന പരിപാടി എന്നും വലിയ ആവേശമാണല്ലോ. കഴിഞ്ഞ റാത്തീബിന്റെ പിന്നെ ദിക്റൽ ഖൻ പരിപാടിക്ക് ഞാൻ വന്നപ്പോ
എനിക്ക് തോന്നുന്ന ഇതൊരു ഉറുസ് പരിപാടിയാണോ? അള്ളാഹു തആല ഈ നാട്ടിലെ ആത്മീയ തനിമ 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 ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എല്ലാ നാട്ടിലെ പുരുഷന്മാരെങ്ങളെ പോലെ ആയിക്കോളും, നല്ലവരാ. അവരുടെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ചിലപ്പോ എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന ഭർത്താവ് ഒരുപോലെ ആവൂല. ചില ഭർത്താവ് നല്ല ഭർത്താവായിരിക്കും, വേറെ ചില ഭർത്താവ് എന്നും ഭാര്യനെ ചീത്ത പറയുന്നതായിരിക്കും. എന്നാ നിങ്ങൾ നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണേ. ഒരിക്കലും തളർന്നു പോകരുത്, ഭർത്താവിന്റെ മോശമായ സ്വഭാവം കണ്ട് തളർന്നു പോകല്ലേ പെങ്ങള്. ഉസ്താദേ എന്റെ സങ്കടം ആരോട് പറയാനോ? എത്ര സഹോദരിമാരാ പറയുന്നത്, എന്റെ സങ്കടം ആരോട് പറയാനാ ഉസ്താദേ? സഹിച്ച് ക്ഷമിച്ച് 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 ഇനി സഹിക്കാനൊന്നുമില്ല, ക്ഷമിക്കാനൊന്നുമില്ല പെങ്ങളെ. ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസത്തോടെ കഴിയുന്ന പെങ്ങന്മാർ എന്റെ സദസ്സിലുണ്ടെങ്കിൽ ഞാനൊരു ദിക്ര് പറഞ്ഞു തരാം. ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദിക്റാണത്? എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയുണ്ടെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാട് കിട്ടു. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാട് കിട്ടു. ഏതാണ് ആ ദിക്ര് എന്നറിയോ? ആ ദിക്റാണ് മുൻഗാമികളായ മഹാന്മാര് മുഴുവനും പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോ ആ പ്രയാസങ്ങളിൽ രക്ഷപ്പെട്ട് കിട്ടാൻ ചൊല്ലിയ ദിക്റാണത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തുട്ടനായ ഭരണാധികാരിയായ നുംറൂദ് എന്ന ഭരണാധികാരിയുണ്ടല്ലോ, ആ നുംറൂദ് എന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ച ഞ്ഞപ്പോ ആ തീയുടെ ശക്തി ഏൽക്കാതിരിക്കോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ച മന്ത്രമാണ് കേട്ടോ, ചൊല്ലിയ ദിക്റാണ് കേട്ടോ. തീർന്നില്ല, ചെറുപ്പക്കാരാ കേട്ടോ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ആ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുകയാ. കൂടെ പിൻഗാമികളുണ്ട്, അനുയാടികളുണ്ട്. അനിയാടികൾക്ക് നേതൃത്വം നൽകുന്നത് സഅദ് ബിനു അബി വഖാസ് തങ്ങളാ. സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങോട്ടാ? എവിടെയാണ് സമരമുഖം എന്നറിയോ? സമുദ്രമാ. ആ കടലിലേക്ക് ചാടി ഇറങ്ങുന്നു. ഏതിലാണ് കടലിലേക്ക് ഇറങ്ങുന്നത്? ഷിപ്പിലല്ല, കപ്പലിലല്ല. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് ആ മൃഗത്തോടുകൂടെ കടലിലേക്ക് ഇറങ്ങുകയാണ്. പിന്നിലുള്ള അണികളോട് പറയുന്നു, ഞാൻ മൃഗവുമായി കടലിലേക്ക് ഇറങ്ങുമ്പോ നിങ്ങളും കടലിലേക്ക് ഇറങ്ങണം. മൃഗത്തിലൂടെയാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ആ കടലിലേക്ക് ഇറങ്ങുമ്പോ ആ ദിക്ര് ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്ര് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ആ ദിക്ര് ചൊല്ലിയിട്ടുണ്ട്. മഹാനവരുകളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് കടലിലോട്ട് ഇറങ്ങുന്നത് കാണുമ്പോ അടുത്ത് നിൽക്കുന്നവരൊക്കെ സാഗോദം വീക്ഷിക്കുകയാണ്. അല്ലാഹ് അല്ലാഹ്, എന്താണിത് കാണുന്നത്? മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണോ? ആ മൃഗത്തിന്റെ കാലിലേക്ക് നോക്കുമ്പോ കാലിൽ ഒരു നനവ് കാണുന്നില്ല. സാധാരണഗതിയിൽ ഭൂമിയിലൂടെ നടക്കുന്നത് പോലെയാണ് ഈ മൃഗങ്ങൾ മുഴുവനും കടലിലൂടെ ചലിക്കുകയാണ്. എന്തേ കാരണോ? കടലിൽ താഴ്ന്നു പോകുന്നില്ല. എന്തേ കാരണമെന്നറിയോ? ആ കടലിലേക്ക് ചാടി ഇറങ്ങുന്നതിന് മുമ്പായി സഅദ് ബിനു അബി വഖാസ് തങ്ങളും ചൊല്ലിയിട്ടുണ്ട്. പിന്നില നിൽക്കുന്ന അനിയാടികളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റാണ് ഉമ്മാ, ആ ദിക്റാണ് പെങ്ങള്. ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കുമ്പോ ഉസ്താദേ ചിലപ്പോ വശം കഴിക്കാൻ തോന്നിപ്പോകും. ഉസ്താദ് ചിലപ്പോ ആയുധമെടുത്ത് കഴുത്തൊന്ന് കീറി മുറിക്കാൻ തോന്നിപ്പോകും. ഉസ്താദ് ചിലപ്പോ ഫാനിലൂടെ ഇറങ്ങി നിൽക്കാൻ തോന്നിപ്പോകും. ഉസ്താദ് സൂസൈഡ് ചെയ്യാൻ തോന്നിപ്പോകും. ഉസ്താദ് ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോകും. ഉസ്താദ് വേണ്ട വേണ്ട
ഒരു പെങ്ങളെ പോലെ നിന്നോട് പറയുകയാ പെങ്ങള്, ഭർത്താവിന്റെ വീട്ടിലെ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരമായി എന്തിനാണ് നീ നിന്റെ ശരീരം ബലിയർപ്പിക്കുന്നത്? ആത്മഹത്യ വലിയ അപകടമാണ്, ആത്മഹത്യ വലിയ അപകടമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ ദുനിയാവിൽ ആത്മഹത്യ ചെയ്തവനാണോ അവൻ റബ്ബിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആത്മഹത്യ ചെയ്ത കോലത്തിലാണ് അവന് അവിടെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? ദുനിയാവിൽ ആത്മഹത്യ ചെയ്ത രൂപങ്ങളുണ്ടല്ലോ, ആവർത്തിച്ചവന് നൽകുന്നു. അതിന് പകരം നിന്റെ മനസ്സ് കട്ടിയാക്കിക്കോ. തളർന്നു പോകരുതേ പെങ്ങള്, പതറിപ്പോകരുതേ പെങ്ങള്, ടെൻഷനിലായി പോകരുതേ പെങ്ങള്. അതിന് ഞാൻ നിനക്കൊരു മരുന്ന് പറഞ്ഞു തരാ. ആ മരുന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ കാണുന്നതല്ല. ആ മരുന്ന് പഠിപ്പിച്ചു തന്ന നേതാവ് ആരാണെന്നറിയോ? ആ മരുന്ന് പറഞ്ഞു തന്നത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല. ആ മരുന്ന് പറഞ്ഞു തന്നത് ലോക ആരോഗ്യ സംഘടനയല്ല. ആ മദ്ദന്നു കലിസി കൊട്ടത്തു വിശ്വ ആരോഗ്യ സംഘടനയല്ല. ആ മരുന്ന് പഠിപ്പിച്ചു തന്ന നേതാവ് ആരാ? ഹാജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള ഏതാണ് ദിക്ര എന്നറിയുമോ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എണ്ണമില്ലാതെ ചൊല്ലിക്കോ, മനസ്സ് തളരാനാകുമ്പോ ചൊല്ലിക്കോ, അർത്ഥം ചിന്തിച്ച് ചൊല്ലിക്കോ. എന്താണ് അർത്ഥം എന്നറിയുമോ? ഹസ്ബി അല്ലാ, എനിക്കെന്റെ അല്ല മതി. ആരെന്നെ കൈവിട്ടാലോ, ആരെന്നെ തളർത്തിയാലോ, ആരെന്നെ മോശമാണി കണ്ടാലോ, ആരെന്നെ പരിഗണിക്കാതിരുന്നാലോ എന്റെ റബ്ബുണ്ടല്ലോ. ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതിയാ. ونعم الوكيل انا ربنയാണ് ബരമേൽപ്പിക്കുന്നത്. ആദിക്കരുള്ളി മനസ്സ് ദൃഢമാക്കിക്കോ.